ഹലോ, എല്ലാവരും എന്നാടക്കും അസുഖമായിട്ടിരിക്കുന്ന നമുക്ക് 75 ഡിഗ്രിയിൽ പുതിയ ഒരു ടി പി വന്നിട്ടുണ്ട്. ഒരു സ്പോർട്സ് ചാനൽ എച്ച് ഡി വന്നിട്ടുണ്ട്, വേറൊരു ചാനൽ വന്നിട്ടുണ്ട്. മൊത്തം 3 ചാനൽ പുതിയ ടി പിയിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. സാധാ എൽ എൻ ബി ആണ് വെച്ചേക്കുന്നത്, സോൾട്ടിൻ്റെ സാധാ എൽ എൻ ബി, 5G ഫിൽറ്റർ എൽ എൻ ബി അല്ല, സാധാ എൽ എൻ ബി വെച്ചിട്ടുള്ള ട്രാക്കിംഗ് ആണ്. നമുക്ക് സിഗ്നല് നോക്കാം. ഇത് വലിയ സിമ്പിൾ റേറ്റ് ഉള്ള ഒരു ടി പി ആണ്. ഇത് ഞാൻ ആദ്യം ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ചാനലിൽ കയറിയുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ട്യൂൺ ചെയ്തപ്പോൾ ഒരു ചാനലും കൂടെ കയറിയിട്ടുണ്ട്. ഈ മെഗയുടെ ഇതാണ് സ്പോർട്സ് ചാനൽ, വേറൊരു ചാനലും കൂടെ ഉണ്ട്. പിന്നെ എ പി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള നേരത്തെ തൊട്ടുള്ള ഒരു ചാനലാണത്. ഇതാണ് അതിൻ്റെ സിഗ്നൽ, നല്ല സിഗ്നലാണ്. ഇത് വെസ്റ്റ് ഹുമി ബീമാണ്, അത് കിട്ടുന്നില്ല. ഇത് ഈസ്റ്റ് ഹുമി ബീമാണ്, ഇതും കിട്ടുന്നില്ല. ആ കൂടെ തന്നെ ഉള്ള ആ സല്ലയിലുള്ളതാണ് അത് രണ്ടും. രണ്ട് ടി പി ഔട്ട് ഓഫ് കവറേജ് ആണ്. അത് കിട്ടുമെന്ന് നമ്മൾ നോക്കിയതാണ്. ചെറിയൊരു അനക്കം പോലും കാണിക്കുന്നില്ല, പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല. ആദ്യം കാണുന്ന 3 TPകളാണ് ഗ്ലോബൽ ബീം ഉള്ളത് നമുക്ക് കിട്ടുന്നത്. 4-ാമത്തെ TP 5-ാമത്തെ TPയും വെസ്റ്റ് ഹുമി ബീമും ഈസ്റ്റ് ഹുമി ബീമുമാണ്. അത് നമുക്ക് ഇവിടെ കിട്ടുകയല്ല. ഞാൻ കാണിച്ചായിരുന്ന സിഗ്നൽ ഒരു പൊടിക്ക് പോലും അനങ്ങുന്നില്ല. സ്കാനിങ് ഫുള്ള് കാണിക്കുന്നില്ല. ഏതൊക്കെ ചാനൽ കയറുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഇത് 74 നമ്മുടെ ഇൻ്റൽസാറ്റ് ആണ്. സാധാ ചാനലുകളായ DD സ്പോർട്സ് ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചാൽ രണ്ടും കൂടെ ഒന്നിച്ച് പിടിക്കാമെന്നുള്ളൂ. ഇതേപോലെ 76 ചാനലിൻ്റെ കൂട്ടത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇത് പിടിക്കാമെന്നുള്ളൂ, കാരണം സിഗ്നൽ നന്നായിട്ട് കൂടലുണ്ടേ. ഇതാണ് ലാസ്റ്റ് സ്കാൻ ചെയ്തപ്പോൾ കയറുന്നത്. റോയൽ ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനലും കൂടെ വന്നിട്ടുണ്ട് ലാസ്റ്റ് സ്കാൻ ചെയ്തപ്പോൾ. ഇത് നമ്മുടെ DD സ്പോർട്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.